സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഐ ടി നിയമങ്ങൾ കർശനമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഐ ടി നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യവിരുദ്ധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന ആശങ്കയെ തുടർന്ന് ടിക്ടോക്കിനും ഹെലോ ആപ്ലിക്കേഷനും ഐ ടി മന്ത്രാലയം നോട്ടീസ് അയച്ചിരിക്കുകയാണ്. രാജ്യവിരുദ്ധ നിയമവിരുദ്ധ പ്രവർത്തികൾ നടക്കുന്നുണ്ടോ എന്നറിയാനുള്ള ചോദ്യങ്ങളാണ് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 21 ചോദ്യങ്ങൾക്ക് ഉടൻ മറുപടി നൽകണമെന്നും നോട്ടീസിലുണ്ട്. ജൂലൈ 22 മുമ്പ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ ആപ്പുകളുടെ നിരോധനമോ ഐ ടി നിയമം അനുസരിച്ചുള്ള നടപടികളോ ഈ ആപ്പുകൾക്ക് നേരിടേണ്ടി വരുമെന്നാണ് കത്തിൽ പറയുന്നത്. ഐ ടി മന്ത്രാലയത്തിന്റെ സൈബർ നിയമ ഇ സുരക്ഷാ വിഭാഗമാണ് ഇവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നോട്ടീസിൽ കൃത്യമായ മറുപടി ലഭിച്ചില്ലെങ്കിൽ ടിക്ടോക്കിനും ഹെലോ ആപ്ലിക്കേഷനും നിയന്ത്രണം വന്നേക്കുമെന്നത് ഉറപ്പാണ്. ഐ ടി ആക്ടിലെ വകുപ്പുകൾ പ്രകാരം നടപടികൾ എടുക്കുക. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ അനധികൃതമായി പങ്കുവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് നോട്ടീസിന് കൂടെയുള്ള ചോദ്യാവലിയിൽ ഉള്ളത്. ജൂലൈ 22 ഇതിനുള്ള മറുപടി കൃത്യമായി നൽകിയിരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ 11,000 മോർഫ് ചെയ്ത രാഷ്ട്രീയ പരസ്യങ്ങൾ നൽകുന്നതിനായി വൻതുക ചെലവഴിച്ചെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിശദമായ മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും കത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപഭോക്താക്കളിൽ നിന്ന് ടിക്ടോക്കും ഹലയും അമിതമായ വിവര ശേഖരണം നടത്താറുണ്ടോ, എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്, ചൈനയിലേക്ക് വിവരങ്ങൾ കടത്തുന്നുണ്ടോ എന്ന ചോദ്യങ്ങളും ഒക്കെ തന്നെ ആ കത്തിലുണ്ട്. മറ്റു രാജ്യങ്ങളിലേക്കോ വ്യക്തികളിലേക്കോ ടിക്ടോക്കും ഹെലോയും വിവരങ്ങൾ കൈമാറുന്നില്ലെന്ന് സർക്കാരിന് എങ്ങനെ ഉറപ്പു വരുത്താനാകുമെന്നും നോട്ടീസിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ സിംഗപ്പൂരിലും അമേരിക്കയിലുമാണ് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്ന കമ്പനിയുടെ വാദത്തെയും നോട്ടീസിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ടിക്ടോക്കും ഹെലോയും ആപ്ലിക്കേഷനുകളെ കുറിച്ച് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രാലയം കർശന നടപടിക്ക് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ ടിക്ടോക്ക് ചൈനയിലേക്ക് വിവരങ്ങൾ കടത്തുന്നെന്ന ആരോപണവും ശക്തമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്വകാര്യത ലംഘിക്കുന്നതിനെ കുറിച്ചും മന്ത്രാലയം ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഇത്തരം സുരക്ഷാ വീഴ്ചകളുടെ ഭാഗമായിട്ടാണ് ടിക്ടോക്കിനും ഹെലോ ആപ്ലിക്കേഷനും ഇപ്പോൾ എന്തായാലും ഐ ടി മന്ത്രാലയം ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദമായ അറിയിപ്പ് ഉത്തരം തിരിച്ച് നൽകിയില്ല എന്നുണ്ടെങ്കിൽ തുടർ നടപടികൾ ഐ ആപ്ലിക്കേഷനുകൾ നേരിടേണ്ടി വരുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. വെബ് ഡെസ്ക്, കത്തുമായി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.